ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പൂച്ചയുടെ ക്യാറ്റ് ലിറ്റർ എപ്പോൾ ചേഞ്ച് ചെയ്യണം എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്ലാറ്റിലും വില്ലേജിലും പൂച്ചയെ വളർത്തുന്നവർക്ക് വീടിനകത്ത് ഇല്ലാതെ എങ്ങനെ എപ്പോഴാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ പൂച്ച അപ്പിയിടുകയും മൂത്രം ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ട്രേ വെച്ച് കൊടുത്തിട്ട് ക്യാറ്റ് ലിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാറ്റ് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മണ്ണ് പോലുള്ള ഒരു സാധനമാണ് അതിനകത്തേക്ക് പൂച്ച അപ്പി ഇടുകയും മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ കട്ട പിടിച്ചിട്ട് അതിനകത്ത് കിടക്കും അപ്പം നമ്മൾ മറ്റേ ഈ ക്യാറ്റ് ലിറ്റർ കോരിയെടുക്കുന്ന പൂച്ചയുടെ അപ്പിയൊക്കെ കോരിയെടുക്കാൻ വേണ്ടിയിട്ടൊരു സ്കൂപ്പുണ്ട് അത് വെച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും മണ്ണെല്ലാം താഴോട്ട് പോയിട്ട് ആ കട്ടയായിട്ടിരിക്കുന്ന ആ ഒരു അപ്പയും മൂത്രവും ഒക്കെ നമ്മൾ ഡെയിലി തന്നെ എന്നും കോരി വൃത്തിയാക്കി വയ്ക്കണം അപ്പോഴേക്കും അവിടെ നമ്മൾ ആ പൂച്ച അപ്പിയിടുന്ന സ്ഥലത്തൊന്നും ഒരു സ്മെല്ലോ ഒന്നും വരത്തില്ല അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാറ്റ് ലിറ്റർ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ഈ മണ്ണ് ഫുള്ളായിട്ട് ഡിസ്പോസ് ചെയ്യണം അത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കൊടുക്കരുത് കാരണം പൂച്ചയെന്ന് പറയുന്നത് ഭയങ്കര വൃത്തിയുള്ള ഒരു സാധനമാണ് അപ്പം എൻ്റെ പൂച്ച എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടില്ല ആ മണ്ണ് മണ്ണിനെന്തെങ്കിലും ബാഡ് സ്പെല്ലിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പൂച്ച എന്ത് ചെയ്യുമെന്ന് അറിയാമോ അതിൻ്റെ സൈഡിലെല്ലാം അപ്പി ഇട്ട് വയ്ക്കും കാരണം ആ മണ്ണിന് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിനകത്ത് അപ്പി അപ്പിയിടത്തില്ല അപ്പം ഞാനിങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ആ ക്യാരറ്റ് ലിറ്റർ ഫുള്ളായിട്ട് എടുത്തിട്ട് ഡിസ്പോസ് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ കൂട് അതിരിക്കുന്ന ആ ഒരു ട്രേ നന്നായിട്ട് ഞാൻ കഴുകി സോപ്പും ഇതുമെല്ലാം ഇട്ട് ഡെറ്റോളും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കും എന്നിട്ടത് ആ ക്യാറ്റിറ്ററിൽ വെച്ചിരിക്കുന്ന ആ ഏരിയയെല്ലാം ഞാൻ നന്നായിട്ട് തൂത്ത് എപ്പോഴും കയറുമ്പോഴത്തേക്കും ഇതിങ്ങനെ കാല് വെച്ച് ചകയുമ്പോഴത്തേക്ക് മണ്ണ് സൈഡിലെല്ലാം ആവും അപ്പോൾ ഈ സൈഡിലാവുന്ന മണ്ണ് നമ്മൾ ഡെയിലി തൂത്ത് വൃത്തിയാക്കി ഡെറ്റോളൊക്കെ ഇട്ട് നന്നായിട്ട് തുടയ്ക്കണം പ്രത്യേകിച്ച് പിള്ളേരൊക്കെയുള്ള വീടാണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ എപ്പോഴും പൂച്ചയുടെ ഈ ഒരു ഏരിയ എപ്പോഴും നന്നായിട്ട് തൂത്ത് സാനിറ്റൈസറൊക്കെ ഇട്ട് ഇത് ചെയ്യും ഡെറ്റോളിട്ട് തുടച്ചതിന് ശേഷം സാനിറ്റൈസ് ചെയ്യും ഇപ്പം ഞാൻ അതിൻ്റെ ക്യാറ്റ്ലിറ്റർ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കഴുകി വന്നതിന് ശേഷം ഞാൻ വീണ്ടും അതിൽ കുറച്ച് സാനിറ്റൈസറൊക്കെ അടിച്ചു കൊടുത്തിട്ടാണ് തുടയ്ക്കുന്നത് തുടച്ച് വെള്ളം ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കും അത് അതിനുശേഷമാണ് നമ്മൾ വീണ്ടും പുതിയ കാറ്റലിറ്റർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കാറ്റലിറ്റർ എന്ന് പറഞ്ഞാൽ പൊടി അങ്ങനെയുള്ള ഇതുമല്ല വലിയൊരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള കാറ്റിലിറ്ററാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അത് ഇട്ട് കൊടുക്കും വീണ്ടും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാനത് ചേഞ്ച് ചെയ്യും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നും പൂച്ച അപ്പിയിട്ട് ആ ഒരു ഇത് ഡെയിലി നമ്മൾ നമ്മളെടുത്ത് മാറ്റാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് അതിനകത്ത് കിടന്നിരുന്നാൽ വീണ്ടും സ്മെല്ല് വരാനുള്ള സാധ്യത ഉണ്ട് ഓൾറെഡി ഈ കാറ്റ് ലിറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്മെല്ല് നല്ല ഫ്രഷ് സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഇതൊക്കെ അവർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ സ്മെല് വരത്തില്ല എന്നാലും നമ്മൾ നമ്മളെടുത്തു മാറ്റിയില്ലെങ്കിലാണ് അതിനൊരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നത് അപ്പം ഞാൻ കുറച്ച് വലിയ തരികളായിട്ടുള്ള കാറ്റ്ലിറ്ററാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കും നമ്മുടെ വീടിനകത്തൊന്നും പൊടി പറക്കുവോ പൊടി ഉണ്ടാവോ ഒന്നും ചെയ്യത്തില്ല അപ്പം ഞാനിതാണ് യൂസ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പൂച്ച ഇങ്ങനെ അകത്ത് വീടിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും സ്മെല്ല് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചയ്ക്ക് ഇടാൻ വേണ്ടി കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും ഇത് നമ്മളിങ്ങനെ പാക്കറ്റിനകത്താക്കിയിട്ട് രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ എപ്പോൾ ഞാൻ ഈ കാറ്റ് ലിറ്റർ പുതിയത് ഇട്ടാലും അതിൻ്റെ ട്രേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടേ ഇടത്തുള്ളൂ അല്ലെങ്കിൽ ആ ട്രേ തന്നെ വീണ്ടും യൂസ് ചെയ്താൽ ഒരു ബാഡ് സ്മെൽ സ്മെല്ലകത്ത് കാണും അത് വീണ്ടും നമ്മുടെ റൂമിനകത്തൊക്കെ പരക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട് അപ്പോൾ ഞാനിപ്പം പുതിയത് ഇട്ട് കൊടുത്തു എന്നിട്ടതൊന്ന് നിരത്തി ഇട്ട് കൊടുത്തു നേരത്തെ ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ അടച്ചു വെച്ചത് ഇങ്ങനെ ക്രിസ്റ്റൽ പോയിട്ടുള്ള ചെറിയ വലിയ തരിയായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു കംഫർട്ടബിളാണ് പെട്ടെന്ന് ഈ പൂച്ച ഇങ്ങനെ ചകയുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി പൊടി പൊടിയായിട്ട് വീഴത്തും ഇല്ല ഞാൻ വീണ്ടും അവിടെയെല്ലാം സാനിറ്റൈസ് ചെയ്ത് കൊടുത്തു പൂച്ചയ്ക്ക് എപ്പോഴും നമ്മൾ പുതിയത് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ചിക്കു നാണ്ട ഹാപ്പിയായിട്ട് അപ്പി ഇടാൻ കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യണേ